ബാഹുബലി സിനിമയിലെ ആ ഒരു രംഗം അല്ലേ? ഇത് ശരിക്കും ബാഹുബലി സിനിമയിലെ രംഗമാണ്. തെച്ചിക്കോട്ട് രാമചന്ദ്രന് വിലക്കുണ്ടായിരുന്നു, പിന്നെ രാമചന്ദ്രൻ വരും എന്നുള്ള സംശയം, അങ്ങനൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ രാമചന്ദ്രന് അനുമതി കിട്ടുന്നു. കേരളത്തിന്റെ മാത്രം കലകളെ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് ഒക്കെ ഒരുപാട് സംഭവങ്ങൾ വളരെ ടൈം എടുത്തിട്ട്, ആ 10 രൂപ നോട്ടിന്റെ മുകളിൽ കാണുന്ന ആ ഒരു പുലി, അതുപോലെ തന്നെ ആന, അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ കണ്ട, ഈ ഒരു 50 രൂപ നോട്ടിന്റെ മുകളിൽ നമുക്ക് ഈ ആ ഒരു രഥം കാണാം അല്ലേ? ഞാനിന്ന് തൃശ്ശൂരാണല്ലോ കേട്ടോ, തൃശ്ശൂര് ചിറ്റൽപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ചേട്ടൻ വരുന്നതാ സുനിൽ. സുനിൽ ചേട്ടൻ, ഇത് കുറെ വർഷമായിട്ട് ഈ മിനിയേച്ചർ മേഖലയിലുണ്ടോ? അല്ലേ, എത്ര വർഷമായിട്ടുണ്ട്? ഞാനൊരു 15-16 വർഷം. പല ആളുകളും മിനിയേച്ചർ വണ്ടികൾ അല്ലെങ്കിൽ മിനിയേച്ചർ വീടുകൾ, അങ്ങനെ പല മിനിയേച്ചർ രൂപങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരിക്കലും കാണാൻ പറ്റാത്ത, അതായത് ഇപ്പോഴുള്ള ഒരു തലമുറ ഇതൊന്നും കാണാൻ പറ്റാത്ത, നമ്മുടെ പൂർവികർ കുറെ കൃഷി രീതികൾ നമുക്ക് ഉണ്ടാക്കി വെച്ച് തന്നിരുന്നു. ആ ഒരു രീതിയാണ് ഇന്ന് നമുക്ക് മിനിയേച്ചർ രൂപത്തിൽ നമ്മുടെ സുനിലേട്ട് നമ്മുടെ മുന്നിൽ കാഴ്ചവെക്കുന്നത്. ശരിക്കും ഒറിജിനലിന്റെ വെല്ലുന്ന രീതിയിൽ ഇതൊക്കെ പറയുന്ന പോലെ ഒരു സംഭവട്ടോ. ഈ കാളക്കിനൊക്കെ ശരിക്കും ചേട്ടൻ ഉണ്ടാക്കി തന്നെയാണോ? ഉണ്ടാക്കി തന്നെയാണ്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ശരിക്കും ഉണ്ടാക്കുന്നത്? എല്ലാം ഫോറസ്റ്റിലാ ചെയ്തിട്ടുള്ളത്. അതെ, പിന്നെ ഈ താഴത്ത് കാണുന്നത് അത് ശരിക്കും വെള്ളം നിൽക്കുന്ന മാതിരിയുണ്ട്. ഇത് എന്താ സംഭവം? രണ്ട് കോമ്പൗണ്ട് ആണ്, രണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മള് ഒഴിക്കുന്നതാണ്. അതെ, ഇത് ശരിക്കും മണ്ണാണ്. ആ മണ്ണാണ്. അതെ, പിന്നതാ ശരിക്കും പുല്ലിങ്ങനെ മുളച്ച് നിൽക്കുന്ന പോലെ കാണുന്നു. അതൊക്കെ എന്താണ് ശരിക്കും? അത് നമ്മൾ ഈ ചെറിയ ചെടികളൊക്കെ അങ്ങനെ കാണുമ്പോൾ ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മളത് മാറ്റിവെക്കും. അപ്പൊ അതാ കാളവണ്ടി നമ്മൾ കണ്ടു. ഇനിയിപ്പോ നമ്മളിതാ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഇതാ ഒരാള് വഞ്ചിയായിട്ട് ഇങ്ങനെ വരുന്നു, വഞ്ചി ഇങ്ങനെ തുഴഞ്ഞു വരികയാണ്. ഇത് ശരിക്കും മരമാണോ? മരത്തിലെ മരല്ല, എല്ലാം ഫോറസ്റ്റ് തന്നെയാണ്. അതെ, എല്ലാം ഫോറസ്റ്റ് തന്നെയാണ്. ശരിക്കും മുളവടി പോലെ ഉണ്ടല്ലോ അല്ലേ? ഈ ഒരു വടിയും ഫോറസ്റ്റ് തന്നെയാണ് അല്ലേ? അപ്പൊ അതെ. പിന്നെ കൂടെ നോക്കിയേ ഇവിടൊക്കെ ശരിക്കും നോക്കിയാൽ ശരിക്കും മണ്ണ് കൊടുത്തിട്ടിരിക്കുകയാണ് അല്ലേ? അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിതാ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് മുന്നേ വരിക, കുറച്ചും കൂടി മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഇതാ ഒരാളിരുന്ന് ചൂണ്ടലിടുന്നു. ഇപ്പോൾ കുറെയൊക്കെ ചൂണ്ടൽ വാങ്ങിക്കലുള്ളൂ, ഇതുപോലെ ഉണ്ടാക്കലില്ല അല്ലേ? അതാണ് അതാണ്. ഒരാളിതാ ഒരു കുളത്തിൽ ഇങ്ങനെ ചൂണ്ടലിട്ടിട്ട് ഇരിക്കുന്നു. അപ്പോൾ അതും ശരിക്കും ഭയങ്കര ഭംഗിയിൽ ചെയ്തിരിക്കണതാണ്. ഇതൊക്കെ ശരിക്കും കരിങ്കല്ല് പോലെ, ഇത് കല്ലിൻ്റെയാണോ? അല്ലല്ല, അത് കല്ലല്ല. ഞാൻ ഒരു ഇമേജ് നോക്കിയിട്ട് ഒരു ഇത് റിയൽ ഒരു സ്ഥലം അങ്ങനെ ഉണ്ട്. അതൊരു ഫോട്ടോ എനിക്ക് കിട്ടിയതാണ്, അപ്പൊ അത് വെച്ച് ഞാൻ ചെയ്തതാണ്. അതേപോലെ ഇതാ ഇനി അവിടുന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതാ ഒരാളിങ്ങനെ രണ്ട് പശുക്കളെ മേച്ചിട്ട് ഇങ്ങനെ പോകുന്നു അല്ലേ? അവര് പുല്ലൊക്കെ അതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആളുകളൊക്കെ ഇതേമാതിരി ഉണ്ടാക്കണം. ഇതും ഈ പറയുന്ന പോലെ ഒന്നും ഞാൻ ഉണ്ടാക്കിയതാന്ന് ചോദിക്കണ്ട, എല്ലാം ഈ പശുവും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയാണ്. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ എത്ര മാസം എടുക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്യാൻ? ഇത് ഈ പശുക്കളിനൊക്കെ ഉണ്ടാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള സമയത്താണ് ഞാൻ ചെയ്യണത്. അപ്പം ഒരു ദിവസം കുറച്ച് ചെയ്ത് നമ്മളെ ഫിനിഷിങ് കിട്ടാൻ വേണ്ടിട്ട് നല്ല സമയം എടുക്കും. സമയം എടുക്കും ഒരു 2 ആഴ്ചയൊക്കെ എടുത്തിട്ടൊക്കെയാണ് അതൊക്കെ ചെയ്യുള്ളൂ. അപ്പൊ ഇതാ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോ ജലചക്രം അല്ലേ, വെള്ളം ഇങ്ങനെ തേവിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജലചക്രം, ഇതൊന്നും ഇപ്പൊ കാണാൻ പറ്റില്ല കേട്ടോ അല്ലേ? ഇതൊക്കെ ശരിക്കും 1970 കാലഘട്ടത്തിൽ തന്നെ ഒരു 70-80 കാലഘട്ടത്തിലൊക്കെ ഓരോ ഹോട്ടലിലൊക്കെ ഭംഗിക്കൊക്കെ വെച്ചിട്ടുണ്ട്, വെച്ചിരിക്കുകയാണ്. അതെ അതെ അതെ. ഇതാ ഇവിടുന്ന് ഇങ്ങനെ ശരിക്കും വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന മാതിരി അങ്ങോട്ട് ഓക്കെ, ശരിക്കും ആ വെള്ളം ഒഴുകി വരുന്ന ആ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് തിരിയോ? കറങ്ങും ജലചക്രം. അപ്പൊ ഈ മുളക്ക് എങ്ങനെ അതേമാതിരി മുളയും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്, ചെറിയ പൈപ്പ് ഒക്കെ വെച്ചിട്ട്. അതെ, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മുന്നിലേക്ക് വരുമ്പോ പുല്ല്, ആ പുല്ല് കെട്ടുകൊണ്ട് കൊറേ സ്ത്രീകൾ ഇങ്ങനെ വരുന്നു അല്ലേ? ഒരു പാടത്ത് കൂടെ എന്ന് വേണി പറയാം, ഒരു വയലിൽ കൂടെ അല്ലേ? ഒരു പാടത്ത് കൂടെ ഇതാ കുറെ സ്ത്രീകള് പുല്ലൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന രീതിയിൽ എങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാള പൂട്ടുന്നു. ഇപ്പോഴൊക്കെ ട്രാക്ടർ കൊണ്ട് ഉഴുത് മറിക്കുന്നതിന് പകരം പണ്ട് കാലങ്ങളിൽ ഇതാ ഇങ്ങനെ കാളകളെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇതേമാതിരി നിലം ഉഴുതിരുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ ഒരു പിന്നെ നമ്മുടെ കൃഷി രീതിയിലേക്ക് വരാൻ കാരണം എന്താണ്? ഈ പഴയ കാര്യങ്ങൾ നമുക്ക് ഇനി കാണാൻ പറ്റില്ല. ഈ കാളവണ്ടി അതുപോലെ
നില മുഴുവനത് ജലചക്രം ട്രാക്ടറുകളും പുതിയ പുതിയ മെഷീനുകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പോയി. ഈ ഈ കാളവണ്ടി ഈ തരത്തിലുള്ള കാളവണ്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു പാലക്കാട് ചില സ്ഥലങ്ങളുണ്ട്, തമിഴ്നാട്ടിലേക്കുള്ള കേരളത്തിൽ ഇത് കാണാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്, നമ്മളവിടെയൊക്കെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ റോഡിൽ ഇറക്കാനും പാടില്ല തീർച്ചയായിട്ടും. അപ്പം പിന്നെ കൃഷി രീതി മാത്രമല്ല, വേറെയും പിന്നെ നമ്മുടെ പഴയ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തായാലും ഞാൻ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം. അപ്പൊ ഇവിടെ പുലിക്കളി സെറ്റ് ചെയ്തിട്ടുണ്ട്, പുലിക്കളി. അതുപോലെ തന്നെ ബാക്കിൽ മാവേലി നിൽക്കുന്നുണ്ട്. അപ്പൊ പുലിക്കളിയുടെ തൊട്ട അപ്പുറത്ത് തന്നെ ഇവിടെ തിരുവാതിരക്കളി. അതെ, തിരുവാതിരക്കളി. ഇതൊക്കെ എന്തിലുണ്ടാക്കിയാണ് ശരിക്കും ചേട്ടാ? എല്ലാം ഫോറസ്റ്റ്. അതെല്ലേ, ഭയങ്കര രസമാണ്. ഇതൊക്കെ ശരിക്കും നല്ല ടൈം എടുത്തിട്ട് ചെയ്താൽ പോലോ? ഇത് എത്ര മാസം എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ സെറ്റ് ചെയ്യാന്? അത് തിരുവാതിരക്കളി ഒരു ഒന്നൊന്നര മാസം എടുത്തിട്ടുണ്ട്. ആ രണ്ട് രണ്ട് ടൈം ആയിട്ട് ചെയ്താണല്ലേ. അപ്പൊ അവിടെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ കളരിപ്പായിട്ട് കാണാം, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇതെന്ന് ശരിക്കും എന്താ പറയാ, തിറയാട്ടം എന്നൊക്കെ പറയും അല്ലേ. എനിക്ക് തെയ്യം തെയ്യമായിട്ട് ബന്ധപ്പെട്ട തെയ്യം ശരിക്കും കണ്ണൂരാണ്. കണ്ണൂരാണ്. ഇതിപ്പോ ഇവിടെ കാണുന്നുണ്ട് നമ്മള്. ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് കഷ്ടപ്പെട്ട് കാണുന്നുണ്ട്. എന്നാൽ എല്ലാ സ്ഥലത്തും ഇല്ലാ തോന്നുന്നുണ്ട് അല്ലേ. അപ്പോ ശരിക്കും ഒറിജിനൽ കേരളത്തിന്റെ മാത്രം കലകളാണ്. അതെ അതെ അതെ, കേരളത്തിന്റെ മാത്രം കലകൾ ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിയ ഒരുപാട് സംഭവങ്ങൾ വളരെ ടൈം എടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ ഒരു ക്ഷമ എന്നുള്ള ഒരു സാധനം നന്നായിട്ട് വളരെ. ഇത് ശരിക്കും എത്ര മാസം എടുത്തിട്ടുണ്ട്? അതും എടുത്തിട്ടുണ്ട്, ഒരു ഒന്നൊന്നര മാസം. ഒന്നൊന്നര മാസം എടുത്തിട്ടുണ്ടല്ലേ ഈ കളരിപ്പയറ്റിന് വേണ്ടിട്ടോ? അതും എടുത്തിട്ടുണ്ട്. അത് നല്ല സമയത്തിന്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആ അനാട്ടമി കറക്റ്റ് ആവണം. അതല്ലെങ്കിൽ അത് അത് ശരിക്കും ഇതുപോലെ ഒരു പോസ് ഉണ്ട് ശരിക്കും. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്തിട്ടുള്ള അതേ പോസിലായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് തിരിയാനൊന്നും പാടില്ല. ഇതിന്റെ ബാക്കിൽ ഒരു പാറ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതെ അതെ. പിന്നെ ആ ഒരു ശരിക്കും ആ ഒരു മണ്ണ് ഇതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ പാറകൾ ഇതൊക്കെ അല്ലെന്നെയാണോ? അല്ല അല്ലേ. പിന്നെ കുറച്ച് തൊട്ടപ്പുറത്ത് ഇതാ ഒരു ആന. ഒരു ആന, ആനപ്പാപ്പ മുന്നിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആനനെ കൊണ്ടുതാ പട്ടയം കൊണ്ട് പട്ട കൊണ്ടുപോകുന്ന ആ ഒരു രീതി. ഇത് ഇത് എന്താ ഫോറസ്റ്റ് ആണല്ലേ. അതിന്റെ ബാക്കിൽ ഇതാ വെള്ളത്തിന്റെ ഒരു, അതായത് ഒരു ഒരു കായൽക്കരയിലൂടെ പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, അതിനും സാധനം വരാൻ പോകുന്നുള്ളൂ. അപ്പൊ നമ്മൾ സുഹൃത്തുക്കളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാല് ഇതാ വടക്കനാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുരം നടയിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ്. തെച്ചിക്കോട്ട് രാമചന്ദ്രൻ ആ തലയെടുപ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അതായത് ആ ഒരു പൂര വിളംബരം അല്ല, ഇതെന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? പൂര വിളംബരം, പൂരത്തിന്റെ മുന്നായിട്ടുള്ള ഒരു പൂരം വിളംബരം. പൂര വിളംബരമാണ് അല്ലെ. ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എത്ര വർഷമായി? ഇത് കഴിഞ്ഞ കോവിഡ് സമയത്ത് ചെയ്തതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തെച്ചിക്കോട്ട് രാമചന്ദ്രന് വിലക്കുണ്ടായിരുന്നു. പിന്നെ രാമചന്ദ്രൻ വരും എന്നുള്ള സംശയം അതിനൊക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ രാമചന്ദ്രന് അനുമതി കിട്ടുന്നു, രാമചന്ദ്രൻ വരുന്നു. അപ്പം അതിന് മുന്നത്തെ വർഷം ഒരുപാട് ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലൊക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. അപ്പം അന്ന് ഈ ഇമേജ് കണ്ടെന്ന് തൊട്ടിട്ട് തന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഈ തെക്കേ ഗോപുരനഗരം തള്ളി തുറന്നിട്ട് വരുന്ന ആ രംഗം. അത് എനിക്ക് തോന്നുന്നത് മലയാളികൾ അതായത് നമ്മളൊരു ഫോട്ടോയിലെ അല്ലെങ്കിൽ ഒരു വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റില്ല. അതൊരു മിനിയേച്ചർ രൂപത്തിൽ അങ്ങോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയേ, ശരിക്ക് ഒറിജിനലെ വെല്ലുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ആനനൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? പോലീസ് നാലഞ്ച് പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. അതിനിടയിൽ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. ആ ഒരു രംഗം അല്ലെ, ആ ഒരു രംഗം നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തിട്ട് ചെയ്താണ്. ഇത് ശരിക്കും എത്ര മാസം കൊണ്ട് ചെയ്താണ്? ഇത് രണ്ട് മൂന്ന് മാസം തന്നെ എടുത്തിട്ടുണ്ട്. രണ്ട് മാസം എടുത്തിട്ടുണ്ട്. രണ്ട് മാസം എടുത്തിട്ടുണ്ടല്ലേ. രണ്ട് മാസം കൊണ്ട് ചെയ്താണ് ഇവിടെ നോക്കിയേ. ശരിക്കും നല്ല സമയം എടുത്ത് ചെയ്തിട്ടാണ്, ഒരുപാട് സമയം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കോവിഡ് സമയത്ത് വേറെ ജോലികളൊന്നും ചെയ്യാനും ഇല്ല, പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല, ലോക്ക്ഡൗൺ. അപ്പൊ അങ്ങനെ ചെയ്തല്ലേ. ശരിക്കും ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? ബേസിക്കലി ഞാൻ ക്രിയേറ്റീവ് ഡിസൈനറാണ്. അതായത് നാട്ടിലെ ഞാൻ പുറത്താണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അവിടുന്ന് തിരിച്ചു വന്നിരിക്കുകയാണ്. മോഡൽ മേക്കിംഗ് തന്നെയാണ്. അതെ. ഇത് ഹംപി എന്ന് പറയുന്ന ഒരു അമ്പലത്തിന്റെ, അതായത് അതിലുള്ളൊരു മോഡലാണ്. ഹംപി ചാരിയേറ്റ് എന്ന് പറയാം. ഒരു രഥമാണിത്. രഥമാണ്. ഇങ്ങോട്ട് നോക്കിയേ, കണ്ട ഈ ഒരു 50 രൂപ നോട്ടിന്റെ മുകളില് നമുക്ക് ഈ ആ ഒരു രഥം കാണാം അല്ലേ. അതെ. അവിടുന്ന് ഇങ്ങോട്ട് തൊട്ടപ്പുറത്തേക്ക് വരുമ്പോ സൂര്യക്ഷേത്രം. അപ്പൊ പലർക്കും ഇത് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവും. അതായത് നമ്മുടെ ആ 10 രൂപ നോട്ടിന്റെ മുകളിൽ വരുന്ന ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമാണ് അല്ലേ. ഇതൊക്കെ ശരിക്കും എന്തിനുണ്ടാക്കിയിരിക്കുന്നത്? ഇത് ശരിക്കും ഞാൻ ഈ നോട്ടുകളുടെ കോൺസെപ്റ്റ് വെച്ചിട്ട്, നമ്മുടെ നോട്ടുകളും ഒരുപാട് നല്ല ഭംഗിയുള്ള രൂപങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ ആ നോട്ടിനെ ആ ഒരു കോൺസെപ്റ്റ് വെച്ച് ചെയ്ത് തുടങ്ങിയതാണത്. അത് ശരി. ഇതിപ്പോ മൂന്നെണ്ണം ആയിട്ടുള്ളൂ, ഒരുപാടുണ്ട് നോട്ട്, ഒരുപാട് സംഭവങ്ങളുണ്ട്. മൂന്നെണ്ണം നമ്മൾ രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ നമ്മൾ കാണുന്നു, ഇതാ കാണുന്നു. ആ 10 രൂപ നോട്ടിന്റെ മുകളിൽ കാണുന്ന ആ ഒരു പുലി, അതുപോലെ തന്നെ ആന, അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് എന്തിലുണ്ടാക്കിയിരിക്കുകയാണ്? അതെയല്ലേ. ഇത് ശരിക്കും എത്ര മാസം കൊണ്ട് മാസം എടുത്തിട്ടുണ്ട്? നല്ല ഫിനിഷിംഗ് ഉണ്ട്, അതേമാതിരി അത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഈ 10 രൂപ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അതേ രൂപത്തിൽ അത് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേമാതിരി തന്നെ ഈ ഒരു 10 രൂപയുടെ ഒരു വ്യത്യാസമില്ലാതെ അത് അതേമാതിരി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ, നല്ല ഫിനിഷിംഗ് കേട്ടോ. അങ്ങനെ കറക്റ്റായി ഇതെന്തുകൊണ്ടാണ് ശരിക്കും കുത്തിയെടുക്കുന്നത്? ഇതിന് ചെറിയ ചെറിയ കട്ടറുകളുണ്ട്, ചെറിയ കട്ടറുകൾ. ഇങ്ങോട്ട് വരികയാണ്, ഇതാ 50 രൂപയുടെ മുകളിലുള്ള ആ ഒരു രഥവും അതേമാതിരി കുത്തിയെടുത്തിട്ടുണ്ട്. ബാഹുബലി സിനിമയിലെ ആ ഒരു രംഗം അല്ല ഇത്? ശരിക്കും ബാഹുബലി സിനിമ, അതെ, ആ ഒരു സിനിമയുടെ സമയത്ത് ഉണ്ടാക്കിയാണോ? അതേപോലെ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇത് ശരിക്കും എത്ര വർഷമായി ഉണ്ടാക്കിട്ട്? സിനിമ ഇറങ്ങിയ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അതെ, ഇതും ശരിക്കും എന്തിലുണ്ടാക്കിയെന്ന് പറഞ്ഞു? അതെ. ഇത് ശരിക്കും എത്ര മാസം എടുത്തിട്ടുണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്? ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒഴിവ് സമയങ്ങൾ ചെയ്യണതായ കാരണം കൊണ്ട് സമയം നോക്കുമ്പോ നോക്കാറില്ല. അതായത് നമ്മുടെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇതിന്റെ മുകളിൽ തന്നെയാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ശരിക്കും ബോറടിക്കാൻ സമയമില്ല. ഇല്ല, ഇതിന്റെ മുകളിലായതുകൊണ്ട്. പിന്നെ വേറൊരു ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ തീരെ ആക്റ്റീവല്ല. ഒരുപാട് പേര് എന്നോട് ചോദിച്ചത് ഫേസ്ബുക്കിൽ എന്തടാത്തെ, ഇൻസ്റ്റാഗ്രാമിൽ എന്തടാത്തെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കെന്തോ അതില് ഞാൻ അതേ സമയം കളയാറില്ല. അതെ, നമ്മൾ ഇതേമാതിരി ഒരേ സംഭവങ്ങൾ ഉണ്ടാക്കി വെക്കുക, എന്നിട്ട് പിന്നെ അത് അവിടെ വീട്ടിൽ വെക്കുക എന്നുള്ളതാണ് അല്ലേ. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ അവിടെ ഇരിക്കുന്നതാണ്, നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, പുറം ലോകം കാണാതെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചേട്ടാ, ശരിക്കും ഇതൊക്കെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇത് സെയിലുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ കുറെ ഇങ്ങനെ ഉണ്ടാക്കി വെക്കാനാണ്? എക്സിബിഷൻ ചെയ്യാൻ വേണ്ടിട്ടാണ്. അതെ, പക്ഷെ അങ്ങനൊരു സപ്പോർട്ടൊക്കെ ആവശ്യമാണ് ഇതിന്. ശരിക്കും അവിടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ ഒന്ന് ശരിയായി കഴിഞ്ഞാല് ഒന്നുകിൽ ഇവിടെ എറണാകുളത്തോ അതല്ലെങ്കിൽ ബാംഗ്ലൂർ എവിടെയെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കേരളത്തിൽ, ബാംഗ്ലൂർ എന്ന് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ നമുക്ക് അതിന് സൗകര്യം കിട്ടാത്തതുകൊണ്ടാണോ? അതിന് പറ്റിയ എനിക്കൊരു കോണ്ടാക്ടുകളൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈർക്കിൾ കൊണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയ, അതുപോലെ തന്നെ നമ്മുടെ ചിരട്ടകൾ കൊണ്ട് വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് കഴിവുള്ള കലാകാരന്മാരുണ്ട് എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. അത് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് ഒരു എക്സിബിഷൻ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ നമ്മുടെ കഴിവുകളുള്ള കേരളത്തിൽ ഒത്തിരി ജനങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ആളുകൾ ഇതേമാതിരി കഴിവുകൾ ഉള്ളിൽ ഒതുക്കി വെച്ച് ഇതേമാതിരി 4 ചുമരുകൾക്കുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറേ പേര് ഒതുങ്ങി ജീവിക്കുന്നുണ്ട്. അവരുടെ ബാക്കിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പേജിൽ തന്നെ കയറിയ കാണാൻ പറ്റും ഒരു മനുഷ്യന് ഇത്രയും കഴിവുകളുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എന്നിട്ട് നമ്മുടെ കേരളത്തിൽ ഇത്രയും കൂടുതൽ ആളുകൾ ഉണ്ടായിട്ട് പോലും ഒരു സപ്പോർട്ട് ഇവിടുന്ന് വരുന്നില്ല എന്നുള്ള അങ്ങനെ ഒരു തോന്നൽ വരാറുണ്ടോ? നമുക്ക് അതിന് ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങി നമുക്ക് പറ്റുന്നില്ല. ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ ഒരു കോള് വന്നിട്ടുണ്ട് അവിടെ ചെയ്യാമെന്നുള്ളൊരു, ബാംഗ്ലൂർ നമുക്ക് ചെയ്യാം എന്നൊരു കോൾ വന്നിട്ടുണ്ട്. അതെ, അപ്പൊ കേരളത്തിനൊരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബാംഗ്ലൂരിൽ നിന്നൊക്കെ കോൾ വരുന്നത്. നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ ആ ഒരു തേക്കിങ്ങാട് മൈതാനത്ത് ഒരു എക്സിബിഷനൊക്കെ വന്നു കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നു ആ തേക്കിങ്ങാട് മൈതാനം തന്നെ അറിയും. അത്രയും കൂടുതൽ കലാകാരന്മാരുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഒരു ഒരു വിളി കാത്തിരിക്കുകയാണ് ഇവരൊക്കെ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.